ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ത്യക്കാർ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും സ്റ്റമ്പ് കുത്താൻ ഒരല്പം സ്ഥലം കിട്ടിയാൽ അവിടെ സ്റ്റമ്പ് കുത്തി ക്രിക്കറ്റ് കളിച്ചിരിക്കും. ഇവിടെ ലൈബ്രേരിയയിലും അങ്ങനെയൊക്കെ തന്നെ സ്റ്റമ്പ് കുത്തി ക്രിക്കറ്റ് കളിച്ച് കളിച്ച് ഇവിടെ ഇപ്പോൾ അത് വലിയ ടൂർണമെൻറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മൺട്രോവിയയിലെ ELWA എന്ന ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ ടൂർണമെൻ്റ് നടക്കുന്നത്. ലൈബ്രേരിയയിലെ മലയാളി അസോസിയേഷനായ മഹാത്മാ കൾച്ചറൽ സെൻ്ററാണ് ഈ ടൂർണമെൻ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരും പാകിസ്ഥാനി, ബംഗ്ലാദേശ്, ആഫ്രിക്കൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന വളരെ വാശിയേറിയ ഒരു ടൂർണമെൻ്റാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മഹാത്മാ പ്രീമിയർ ലീഗിൻ്റെ 10-ാമത് സീസണാണ് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത്. 2015 തികച്ചും യാദൃശ്ചികമായി, അതായത് കൂടുതൽ പ്ലാനൊന്നും ഇല്ലാതെ നമ്മൾ ആരംഭിച്ച ഒരു ടൂർണമെൻ്റാണ്. വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടി അതുപോലെ ആ ടൂർണമെൻ്റ് ഒരു മഴയത്തായിരുന്നു. മഹാത്മാ കൾച്ചറൽ സെൻ്റർ നടത്തുന്ന ഈ ക്രിക്കറ്റ് ടൂർണമെൻ്റ് 10-ാമത്തെ സീസൺ പ്രസിഡന്റ് ശ്രീ ഗോപിനാഥപിള്ള, ശ്രീ ഹരികുമാർ ബാലൻ, ശ്രീ ലിജു പാറക്കാട്ടിൽ, ശ്രീ ദാസ് പ്രകാശ് ജോസഫ്, ശ്രീ റൂബേഷ് റാം, ലിബീരിയ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് മൈക്കിൾ, മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളുടെയും സാന്നിധ്യത്തിൽ MCC മുൻ പ്രസിഡന്റ് ശ്രീ ലിജോ ഫിലിപ്പ് ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്തു. Thank you.
ഈ എം പി എൽ എന്ന ക്രിക്കറ്റ് ടൂർണമെൻ്റ്, മഹാത്മാ കൾച്ചർ സെൻ്ററിൻ്റെ ക്രിക്കറ്റ് ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്ത് ശ്രീ ജിജോ ഫിലിപ്പ്. ഹലോ സർ. ജിജോ ഫിലിപ്പ് ആണ് ഈ ടൂർണമെൻറ്റിൻ്റെ ആദ്യ, എന്ന് വെച്ചാൽ ടൂർണമെൻ്റ് തുടങ്ങിയ സമയത്തെ എം സി സിയുടെ പ്രസിഡൻ്റ്. ഈ ടൂർണമെൻറ്റിൻ്റെ ഈ അന്ന് ഇത് തുടങ്ങാനുണ്ടായിരുന്ന പ്രചോദനം എന്താ? ഇതിന് മുൻപ് കാലം മുതലേ ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ അവരവരുടേതായ രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സംഘടനയുടെ ഒരു ബാനറിൽ, ഒരു കുടക്കീഴിൽ എല്ലാവരെയും കൂടെ ക്ലബ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അന്ന് കമ്മിറ്റി ഏറ്റെടുത്തത്. അത് തീർച്ചയായിട്ടും ഒരു വലിയ വിജയമായിട്ട് പിന്നീട് മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ ഒരു ഭാവമാണ് ഇന്നത്തെ എം പി എൽ സീസൺ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതും അതും 12 ടീമുകൾ പങ്കെടുക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ ഒരുമാതിരിപ്പെട്ട പാകിസ്ഥാനികളെ, ബംഗ്ലാദേശികളെ, നമ്മുടെ ഇന്ത്യൻസ്, അതുപോലെ ഇവിടെ ആഫ്രിക്കൻസ്, ഇവരെല്ലാം പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഇതിനെ ചുവട്ട് പിടിച്ച് വേറെ ടൂർണമെന്റുകൾ ഇവിടെ സംഘടിപ്പിക്കും. ഓക്കെ ഓക്കെ, അതിലേതായാലും അഭിമാനിക്കാം. ലൈബ്രറിയിലെ മലയാളി അസോസിയേഷനായ മഹാത്മാ കൾച്ചറൽ സെന്ററിന്റെ പുതിയ പ്രസിഡന്റ്, അതുപോലെ തന്നെ പുതിയ ഭരണസമിതി എന്തൊക്കെയാണ് ഇനി ഇപ്പം ക്രിക്കറ്റ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നു, ഇനിയും മുമ്പോട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങി വെച്ചതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ 2022 ജനുവരി 1 പുതിയ കമ്മിറ്റി നിലവിൽ വന്നത്. കമ്മിറ്റി നിലവിൽ വന്ന ഉടൻ തന്നെ ഞങ്ങൾ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് നടത്തി. അത് 40 ആൾക്കാർ പങ്കെടുത്തു. അതിനുശേഷം ഞങ്ങൾ വോളിബോൾ ടൂർണമെൻ്റ് തുടങ്ങിക്കഴിഞ്ഞു. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നിപ്പോൾ February 27 ഇന്നിപ്പോൾ ഞങ്ങളുടെ എം പി എൽ സീസൺ 10 ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആരംഭിച്ചിരിക്കുകയാണ്. 12 ടീമുകൾ പങ്കെടുക്കുന്നു. ഏതാണ്ട് 3 നീണ്ടു നിൽക്കുന്ന വലിയൊരു ടൂർണമെൻ്റ് ആയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. 1 $2,000 നമ്മൾ ഇത് കൊടുക്കുന്നത്. ട്രോഫിയും അതുപോലെ നിരവധി ട്രോഫികളുണ്ട്. മാൻ ഓഫ് ദി മാച്ച്, അങ്ങനെ എല്ലാ ദിവസവും ട്രോഫികളുണ്ട്. മാൻ ഓഫ് ദി സീരീസ് ഉണ്ട്, ബെസ്റ്റ് ബാറ്റർ ബോളർ, അങ്ങനെ ഒരുപാട് നിരവധി പ്രൈസ് ഉണ്ട്. ട്രോഫി മാത്രമല്ല, അവർക്കെല്ലാം ക്യാഷ് അവാർഡുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കായിക മത്സരങ്ങൾ മാത്രമല്ല, ഇനി നമ്മൾ കലാമത്സരങ്ങളും, പല കലാപരമായി മുൻപന്തിയിൽ നിൽക്കുന്നവരുടെ കഴിവുകളെ തെളിയിക്കാനുള്ള ഒരു അവസരം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ പദ്ധതിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഏതായാലും ഈ അസോസിയേഷനും ഈ മലയാളി സംഘടനയ്ക്കും എല്ലാവിധ ആശംസകളും. നന്ദി. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ജാസിൻ്റെ എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചുണ്ട്. ഓക്കെ ഓക്കെ. ഇനിയുള്ള 3 പ്രത്യേകിച്ച് അവധി ദിവസങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഒരു ക്രിക്കറ്റ് മാമാങ്കം തന്നെയായിരിക്കും നടക്കാൻ കഴിയുന്നത്. അതിൻ്റെയും ഇനി ഇവിടുത്തെ ലൈബ്രറിയിലെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ.